നമ്മൾ ഈ നാട്ടിലെ പോസ്റ്റുകളിലൊക്കെ കാണുന്ന ഈ ഒരു സാധനം ഇലക്ട്രിക്കിൻ്റെ വാഹനങ്ങൾ റീചാർജ് ചെയ്യുന്ന ഒരു മെഷീൻ ഇതാണ്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതൊന്നും എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലൊന്ന് നമ്മൾ ചാർജ് ചെയ്യണ്ട, അത് നമ്മൾ ക്യാമറ ഓണാക്കിയിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്താൽ ഇതുപോലെ വരും. അതിൽ ഓപ്പൺ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് പോകും. ഇതെന്ത് ചെയ്യുക, നേരെ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ചാർജ് മോഡ് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോജിൻ കൊടുക്കുക. ലോജിങ്ങിൽ നമ്മൾ പാസ്വേഡും വീടും സോറി പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി പി വരിക, അത് പിന്നെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് നോട്ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റാർട്ട് ചാർജിങ് നമ്മളിത് വരും. അതിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ ഇതൊക്കെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക. അത് കൊടുത്തിട്ടൊന്നുമില്ല, കൊടുക്കണം അവർക്ക് നല്ലതെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അത് അത് ഒന്ന് കൊടുത്തിട്ട് അതിനുശേഷം വീണ്ടും നമ്മൾ ചാർജ് മോഡ് ഇതുണ്ടല്ലോ പ്രൊഫൈലുണ്ടാവും അടിയിൽ, അത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ സബ്സ്ക്രൈബ് പറഞ്ഞ ഇത് വരും. അതിൽ ആ റേറ്റുകളാണ് ഉള്ളത്, ഓരോ കിലോ വാട്ട്സിന് ഇത്ര എന്നുള്ളതിലുണ്ട്. അപ്പോൾ ഞാൻ 106 രൂപയുടെ 10 കിലോ വാട്ടിനാണ് ചെയ്യുന്നത്. അത് കൊടുത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. അവിടെ നമ്മൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. പിന്നെ പ്രൊസീജർ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ വരും. അതിൽ ഞാൻ UPI ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാർഡിലുള്ള കാർഡ് അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ എൻ്റർ UPI എടുത്ത് നമ്മൾ UPI എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ പേയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേക്ക് ഇതേപോലെ ഒരു ഇത് വരും. അത് നമ്മൾ പേ കൊടുത്താൽ ഇതേപോലെ 10 കിലോവാട്ടായിട്ട് അവിടെ കാണിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ എവിടെയാണോ എത്തിയത് അന്ന് അവിടെ എത്തിയതിന് ശേഷം ആ സ്കാനറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വരും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് വരും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക. സ്റ്റാർട്ട് ചാർജിങ് കൊടുത്താൽ നമ്മളെ വാഹനത്തിൻ്റെ ചാർജിങ്ങിൻ്റെ ഇതൊക്കെ അവിടെ കുത്തിയേക്കണം. അത് പറയാൻ വേണ്ടി മറന്നാണ്. അത് കുത്തിച്ചാൽ സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞ് ഇതാകുന്ന സമയത്താണ് ഇതേപോലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. പിന്നെ അപ്പോൾ അതിൽ അതിങ്ങനെ കാണിക്കും എത്ര എന്നുള്ളത്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചാർജിങ് കൊടുത്തിട്ട് വേണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റോപ്പ് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് നിങ്ങൾക്ക് ഏതാണ്ട് 1 കിലോവാട്ടാണ് വന്നത്. സ്റ്റോപ്പ് ചാർജ് കൊടുത്താൽ പിന്നെ അത് ഇതേപോലെ അങ്ങനെ നിൽക്കും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളെ ഇതുള്ളതുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എവിടെയൊക്കെയാണ് ഉള്ളത്, നമ്മളെ അടുത്ത ഇതൊക്കെ ഉള്ളത് എന്നൊക്കെ അതിൽ കാണിച്ചു തരാം. അതാണിപ്പോൾ ഈ ഒരു അക്കൗണ്ടിലൊരു പ്രത്യേകത. അതിൽ നോക്കിയിട്ട് നമുക്ക് ആ ഏരിയയിൽ ആണ് നമ്മളുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതിന് സ്ലോ ചാർജിങ് എന്നാ പറയാം. ഇതല്ല ഫാസ്റ്റ് ചാർജിങ് അല്ല, സാധാരണ സ്ലോ ചാർജിങ് എന്നാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ചാർജറിൻ്റെ സിസ്റ്റം നമ്മൾ ഇത് വേണം, നമ്മളിത് വേണം. ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.